നമസ്കാരം, ഞാൻ അബ്ദുൽ ബാരി. നല്ല മഴക്കാലമാണ്, ലോക്ക്ഡൗൺ ആണ്, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്. അപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കുള്ള ജോലികൾ വരും. അയല് ഉണക്കാടുക, തിരുമ്പിയതെടുത്ത് കൊണ്ടുവരിക, തിരുമ്പാൻ കൊണ്ടിടുക. ഉണ്ടാ ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ എല്ലാം കൂടി അവിടെ ഇട്ട് ഓടി. അതുപോലെ തന്നെ അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അകത്തിടാനുള്ള സൗകര്യമില്ല. ഈ ഒരു സമയത്ത് ഇങ്ങനെ ആലോചിച്ചൊരു സംഗതിയാണ് എന്ത്, എങ്ങനെയാണ് കുറഞ്ഞ ഒരു സ്ഥലത്ത് നനയാതെ ഉണക്കാനിടാൻ പറ്റുക എന്നും, ചെറിയൊരു വെയിൽ കാണുമ്പോഴേക്കും പെട്ടെന്ന് പുറത്ത് കൊണ്ടുപോയി, മഴ വരുമ്പോൾ ഒന്നിച്ച് ഒരൊറ്റ സാധനം എടുക്കുന്നതോടുകൂടി നമ്മളെ എല്ലാ ഐറ്റംസും എടുക്കാൻ പറ്റുക എന്നും ആലോചിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് ആവശ്യമായ സംഗതി എന്താണ്, ഒരു ഫാനിൻ്റെ ഒരു കവറാണ്, അതുപോലെ തന്നെ കുറച്ച് ആങ്കർ, അതുപോലെ ഒരു കയറ്, ഈ വക സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. നമ്മൾ വാൾ ഫാനും ഉണ്ടാകുന്ന ഈ ഒരു ലീഫ് എല്ലാ വീട്ടിലും ഉണ്ടാവും, പഴയത് കെടുക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ഉള്ള ഒറിജിനലിൽ നിന്ന് നിങ്ങൾ അയച്ചെടുത്താലും കുഴപ്പമില്ല, കാരണം അതില്ലെങ്കിലും കാറ്റ് നന്നായിട്ട് കിട്ടും. ചില ഷോപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇതിനെ പിന്നെ ഒന്ന് കഴുകിയെടുക്കാം. ഓക്കെ മോനെ, ഒക്കെ എടുക്ക. കൈകെടുത്തിട്ടുണ്ട്, പക്ഷെ കൈകിയാലും കുറേ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കുഴപ്പമില്ല. നമുക്ക് തുരുമ്പ്, നമുക്ക് അതിൻ്റെ ചുറുക്കിലല്ല കാര്യം, ഒക്കെ ഒന്ന് തുടച്ചെടുക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു കയറാണ്. ഈ കയറ് കൊണ്ട് ഈ ഹോൾസിൽ, കാരണം ഇത് നമ്മൾ കെട്ടി തൂക്കാനുള്ളതാണ്, അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി ഇതിനെ ഈ ഹോൾസിന്ന് നമ്മൾ നാല് ഭാഗത്തേക്കാക്കിയിട്ട് കെട്ടേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കെട്ടിയിട്ട് ഒപ്പാക്കി പിടിക്കുക. ഒപ്പാക്കി പിടിച്ചിട്ട് ഇതിനങ്ങോട്ട് തന്നെ ഇടണം. ചെരുവ് വരാതിരിക്കാനാണ് അങ്ങനെ കെട്ടിയത്. ചെറിയ പാകപ്പഴവുകളൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഇതാണ് നമ്മളുടെ സിസ്റ്റം. ഓക്കെ, ഇനി ഇതിൻ്റെ ഉപയോഗമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം മഴ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പുറത്ത് കെട്ടുകയാണ്. ഇനി ഇതിനെ നമുക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റുന്ന രീതിയിൽ കെട്ടുക. പെട്ടെന്ന് അയച്ചെടുക്കാൻ പറ്റുന്ന രീതി കെട്ടിയാൽ മഴ വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഇത് ഒറ്റയടിക്ക് നമുക്ക് എടുത്തുകൊണ്ടാകാൻ പറ്റണം. ഓക്കെ, പിന്നെ നമ്മൾ അകത്ത് ഫാനിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും ജനലിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ കെട്ടിത്തൂക്കാം, ഹൂക്കിൽ കെട്ടിത്തൂക്കാം. ഓക്കെ, ഇതെങ്ങനെ നമ്മളിവിടെ ഇതിൻ്റെ സാധനങ്ങൾ പിന്നെ ഫില്ല് ചെയ്യാമെന്ന് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നൂറ് ഹാങ്കർ ഇതിൽ കൊടുക്കാൻ കഴിയും. 100 ആങ്കർ കൊടുത്തു കഴിഞ്ഞാൽ 100 ഡ്രസ്സ്, അതൊരു ചെറിയ സംഭവമല്ല. പക്ഷേ 100 കൊള്ളോ അല്ലെ പോവോ എന്ന് ഡ്രസ്സും കൂടി വരുമ്പോൾ തിക്നെസ് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ പകുതി ഒന്ന് ഇട വിട്ട് കൊടുത്താലും ഒരു 50 പോയാലും അത് മതിയല്ല. ഇനി നമ്മളിത് തൂക്കി നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ക്ലിയർ ചെയ്ത് പോകേണ്ടി വരും. ആദ്യം നമ്മൾ ചെയ്തതല്ല, അതുകൊണ്ടുള്ള പാകപ്പഴവുകളൊക്കെ ഉണ്ടാവാം. ഓക്കെ, എല്ലാ കറക്റ്റ്. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഇത്ര ആങ്കറുള്ളൂ. ഇനി അവിടെ നിങ്ങൾക്ക് തൂക്കം കറക്റ്റ് ആകാത്ത ഭാഗമായിട്ട് നോക്ക്, വിട്ട വിട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തേക്കാണ് ഞാൻ കുറച്ച് വേണ്ടത് നിങ്ങൾക്ക്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ലോഡ് എത്ര കണ്ടിട്ട് കൂടുന്നുണ്ടോ അത്രയും പിന്നെ വെയിറ്റ് താങ്ങുന്ന രീതിയിലാവണം ഈ കയറ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം, ഇനി ഈ ഗ്യാപ്പുകളൊക്കെ കെടുക്കുകയാണ്, ഈ ഗ്യാപ്പുകളൊക്കെ കെടുക്കുകയാണ്. അപ്പോൾ 100 ഡ്രസ്സിനെ ഒന്നിച്ച് ഇതിൽ നമുക്ക് ഉണക്കാൻ പറ്റും. വെയിൽ കൊണ്ട് ഉണങ്ങും. ചെറിയ ഒരു മഴക്കാർ കാണുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ എടുക്കുന്നു, വീട്ടിനകത്തേക്ക് ഓടുന്നു. ഡ്രസ്സ് ഒന്നിച്ച് വീട്ടിനകത്തേക്ക് മഴ കൊള്ളാതെ കൊണ്ടുപോകാനും അകത്ത് തന്നെ ഒരിടത്ത് ഫാനിൻ്റെ ചുവട്ട് കെട്ടി തൂക്കാനും പിന്നീട് വെയിൽ വരുമ്പോൾ ഇങ്ങോട്ട് തന്നെ കൊടുന്ന് വെക്കാനും ഒക്കെ ഉള്ള ഒരു എളുപ്പമാർഗം. മടിയന്മാരാണല്ലോ എന്തെങ്കിലും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇരുന്നപ്പോൾ ഈ പണി നമുക്ക് ലോഡാവുകയാണെന്ന് കണ്ടപ്പോൾ തോന്നിയ ഒരു ഐഡിയ, ചെറിയ ഐഡിയ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്നും കരുതുന്നു, കാരണം ഈ ഒരു സമയത്ത്, ഈ മഴൻ്റെ സമയത്ത്
എല്ലാവർക്കും ഒരു ഉപകാരപ്പെട്ട വീഡിയോ ആവുമെന്ന് പ്രതീക്ഷിക്കണ്. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എല്ലാ വീഡിയോ എടുത്ത് നോക്കൂ, അത് ഇഷ്ടമുള്ള ആളുകൾ മാത്രം അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുള്ള ആളുകൾ ലൈക്ക് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബും ചോദിച്ചു വാങ്ങുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ അറിഞ്ഞില്ലേ, കിയ ഫുഡ് കേരളത്തിനകത്തും പുറത്തും വിപണിയിലെത്തിക്കുന്നു. കിയ പപ്പടം കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ശുദ്ധമായ ഉഴുന്നിന്റെ ഗുണമേന്മയോടുകൂടി പാരമ്പര്യ രുചിക്കൂട്ടിൽ തയ്യാറാക്കിയ ISO 22000 സർട്ടിഫിക്കേഷനോടുകൂടിയ കിയ പപ്പടം ഇനി നിങ്ങളുടെ നാവിന്റെ രുചിമുകളങ്ങളിൽ സ്വാദിന്റെ തരംഗങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ ഉപഭോക്താക്കൾക്ക് പാക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന കൂപ്പണുകളിലൂടെ കുക്കർ, ഫ്രൈപാൻ, അയൺ ബോക്സ് തുടങ്ങിയ ഉറപ്പായ നിരവധി സമ്മാനങ്ങളും. രുചിച്ചു നോക്കൂ, വീണ്ടും കൊതിച്ചു പോകും. കിയ ഫുഡ്സ്.